നമസ്തേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം മികവിന് പരിഭാഷയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മികവിന് പരിഭാഷയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മുടെ മികവ് എന്നുള്ളത് പറയുന്നത്, നമ്മൾ മികച്ചത് എന്ന് പറയുന്നത് പോലെ തന്നെ മികവ് എന്നുള്ളതാണ്. മികവിന് ഒരു തരത്തിലുള്ള ഒന്നിൻ്റെയും ആവശ്യമില്ല. കാരണം അതെപ്പോഴും മികച്ചതായി തന്നെ ഇരിക്കും, മികവുറ്റ ഭാവത്തോടെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിഉഗ്രമായി വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കും. മികവിന് ഒന്നിൻ്റെയും ആവശ്യമില്ല. കാരണം അത് എപ്പോഴും തേജസ്വനീയമാണ്, തേജസ്സുറ്റതാണ്. അവിടെ പ്രകാശോന്നിതമായി അത് നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ചില വ്യക്തികളെ നമുക്ക് കാണുമ്പോഴറിയാം. കാരണം അവരുടെ ആധ്യാത്മിക ജീവിതം കൊണ്ടായിരിക്കാം, അവരുടെ ഉറച്ച ഒരു ആത്മീയമായ ജീവിത രീതി കൊണ്ടായിരിക്കാം, അത്തരത്തിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നിന്ന് ഒരുപോലെ നമ്മുടെ ആത്മീയ ജീവിതവും നയിച്ചു പോകുന്നത് കൊണ്ടായിരിക്കാം ഒരു തരത്തിലുള്ള ക്ലേശങ്ങൾക്കോ ഒരു പരിഭ്രാന്തിക്കോ ഇടം കൊടുക്കാതെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് അത്തരത്തിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ തന്നെയാണ് മികവിന് പരിഭാഷയുടെ ആവശ്യമില്ല, ഒന്നിൻ്റെയും ആവശ്യമില്ല. കാരണം അത്രയും സ്ട്രോങ് ആയി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ ചിന്ത എപ്പോഴും ആത്മീയമായിരിക്കും. വളരെ സ്പിരിച്വൽ കോൺഷ്യസ് അവർ നിലനിർത്തിക്കൊണ്ടു പോകുന്നു അവരുടെ ജീവിതത്തിൽ എന്നുള്ളതാണ്. ഭൗതിക ജീവിതത്തിനൊപ്പം നമ്മൾ സ്പിരിച്വൽ കോൺഷ്യസോടു കൂടി നമ്മൾ ജീവിതത്തെ കൊണ്ടുപോകുമ്പോഴാണ് അത്തരത്തിൽ പ്രകാശോന്നിതമായി വെട്ടിത്തിളങ്ങുന്നു, തേജസ്സുറ്റതായിത്തീരുന്നത് എന്നുള്ളതാണ്. പത്രത്തിൽ തേജസ്വിനീയമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള രീതികളായിരിക്കണം നമ്മുടെ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തോടൊപ്പം തന്നെ നമ്മൾ ആധ്യാത്മികമായ പ്രവർത്തനങ്ങളും ശീലങ്ങളും ജീവിതത്തിൽ പാലിച്ചിരിക്കണം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ശക്തമായ തീരുമാനങ്ങൾക്ക് മുൻപിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ മികവ് എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നതും അവിടെ ഒരു ഭാഷയുടെയും ആവശ്യമില്ലാത്തത്. അവിടെ എല്ലാ ഭാഷകളും നമുക്ക് മനസ്സിലാക്കി തരും എന്നുള്ളതാണ്. അത്രയും ശക്തമാണ് നമ്മുടെ ആ ഒരു തേജസ്. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.